Tips, tricks and treats. Hi friends, ഇന്ന് നമ്മളൊരു ബർത്ത്ഡേ വ്ളോഗ് ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ബർത്ത്ഡേ ബേബി ആരാണെന്ന് അറിയണ്ടേ? വേറെ ആരുമല്ല, എൻ്റെ മമ്മിയുടെ 75-ാമത്തെ ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പോൾ ഞങ്ങളിതൊരു സർപ്രൈസ് ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങളിങ്ങനൊരു കാര്യം ആരോടും മിണ്ടിയിട്ടില്ല കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ അനീതി എൻ്റെ വീട്ടിലോട്ട് വന്നു. അപ്പോൾ ഞങ്ങൾക്ക് അതി പെട്ടെന്നുള്ള പരിപാടി ആയതുകൊണ്ട് ഞങ്ങൾക്ക് അധികം സമയമൊന്നുമില്ല. അപ്പോൾ ഞങ്ങൾ ആദ്യമേ തന്നെ രാവിലെ തന്നെ ഞങ്ങൾ ഓരോരോ പരിപാടികൾ ഓരോരുത്തരെ ഏൽപ്പിച്ചു. അപ്പോൾ കുട്ടികളെ കേക്ക് ഉണ്ടാക്കാനുള്ള പരിപാടി അവർക്ക് കൊടുത്തു. അവർക്ക് വേണ്ട ഇൻസ്ട്രക്ഷൻസ് കൊടുത്താൽ മതി, ബാക്കി അവർ തന്നെ താൻ ചെയ്തോളും. അപ്പോൾ ഇനി ഞങ്ങൾക്ക് KFC ചിക്കൻ ഉണ്ടാക്കണം, അതുപോലെ തന്നെ പിസ്സ ഉണ്ടാക്കണം. അപ്പോൾ പിസ്സയുടെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ വീട്ടിൽ തന്നെയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ പിസ്സയുടെ കാര്യം അനീത്തിനെ ഏൽപ്പിച്ചു, KFCയുടെ കാര്യം ഞാനും ചെയ്തു. അപ്പോൾ പിസ്സയുടെ ബേസ്, അതുപോലെ തന്നെ പിസ്സയ്ക്ക് വേണ്ട ചീസ്, ഒറിഗാനോ എല്ലാം ഞങ്ങൾ വീട്ടിൽ തന്നെയാണ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ പിന്നീട് ചെയ്യാം കേട്ടോ. അപ്പോൾ KFC ചിക്കൻ്റെ വീഡിയോ ഓൾറെഡി നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സെയിം വീഡിയോ തന്നെയാണ് ഞങ്ങൾ ചെയ്തത്. ഇതുകൊണ്ടോ പിസ്സയ്ക്ക് വേണ്ട ചിക്കന്, പിസ്സയുടെ സോസ്, അതുപോലെ തന്നെ നമ്മുടെ KFC ചിക്കൻ. അപ്പോൾ അതൊരു ഓരോ ബാച്ചായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ പിസ്സയാണെങ്കിലും ഞങ്ങൾ ഓവനിൽ വേറെ വെച്ചിട്ട് ഒരു ട്രിപ്പ് വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഐറ്റംസ് ഞങ്ങൾ എല്ലാം റെഡിയാക്കി വെച്ചു. അപ്പോൾ ഇനി നമ്മുടെ പാർട്ടി ബോംബും അതുപോലെ തന്നെ ക്യാൻഡിലും എല്ലാം ഞങ്ങൾ എടുത്തു വെച്ചു. ഇനി നമുക്ക് കേക്കിൻ്റെ ഐസിങ് ഞങ്ങൾ ചെയ്തിട്ടില്ല കേട്ടോ, കാരണം അത് വിപ്പിംഗ് ക്രീം ഇവിടെ കിട്ടിയില്ല. അപ്പം എൻ്റെ ബ്രദറിനെ വിളിച്ച് പറഞ്ഞു. അപ്പോൾ ബ്രദർ അവിടെ വിപ്പിംഗ് ക്രീം വാങ്ങിച്ചു വെക്കും. അപ്പോൾ ഐസിങ് ഞങ്ങൾ അവിടെ പോയിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ ഞാനും അനീത്തിയും കുട്ടികളും കൂടെ ഇനി വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ ഞങ്ങളുടെ അനീത്തിയുടെ ഹസ്ബൻഡും അതുപോലെ തന്നെ ഷെല്ലിച്ചേട്ടനും ഒക്കെ അങ്ങോട്ട് വരും. അവർ സമയമാകുമ്പോൾ വന്നാൽ മതിയല്ലോ, നമുക്ക് പോയിട്ട് കുറച്ച് പണിയും കൂടെ അവിടെ ഉണ്ടല്ലോ. അപ്പോൾ ഞങ്ങളുടെ വണ്ടി കാണുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ പപ്പയും മമ്മിയും അറിയുന്നത്. അപ്പം മമ്മി ഇടയ്ക്ക് വിളിച്ച് ചോദിച്ചായിരുന്നു നിങ്ങളെങ്ങാനും ഇങ്ങോട്ട് വരുന്നുണ്ടോ എന്ന്, പക്ഷേ അപ്പോഴൊന്നും ഞങ്ങൾ പറഞ്ഞില്ല. അപ്പോൾ ഞങ്ങൾ കുട്ടികളുടെ അടുത്ത് പൂവൊക്കെ കൊടുത്തു. അപ്പം ബർത്ത്ഡേയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് അവരറിയുന്നത് തന്നെ. അവർക്ക് ശരിക്കും ഭയങ്കര സർപ്രൈസ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ വന്നപ്പോൾ തന്നെ ആദ്യമേ തന്നെ ഞങ്ങൾ കേക്കിൻ്റെ ഐസിങ്ങിൻ്റെ പണിയങ്ങ് തുടങ്ങി. അത് ആദ്യം കംപ്ലീറ്റ് ആക്കണമല്ലോ. അപ്പോൾ ഇത് നമ്മുടെ കേക്കിൻ്റെ സൈഡ് പീസ് കട്ട് ചെയ്തെടുക്കുന്നതാണ് കേട്ടോ, വെറുതെ ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട്. പിന്നെ അതുപോലെ തന്നെ ബ്രദറ് പൊട്ടറ്റോ മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതും ഞാൻ ഉണ്ടാക്കുകയാണ്. ഐറ്റംസ് എല്ലാം റെഡി ആയിട്ടുണ്ട്. എക്സ്ട്രാ ഞങ്ങൾ ചപ്പാത്തിയും കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇതെൻ്റെ ബ്രദറും സിസ്റ്ററുമാണ് കേട്ടോ. അപ്പം ഞങ്ങൾ മൂന്ന് പേരും കൂടെ മമ്മിക്കൊരു ഗിഫ്റ്റൊക്കെ കൊടുത്തു. ഇത് പിന്നെ ബ്രദറിൻ്റെ കുട്ടികൾ മമ്മിക്കൊരു നൈറ്റ് വാങ്ങിക്കൊടുത്തതാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഐറ്റംസ്. സിമ്പിളാണ്, പക്ഷേ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടോ, കാരണം അവർക്കൊക്കെ നമ്മുടെ ചോറ് ഫ്രൈഡ് റൈസ് അതൊക്കെ നമ്മൾ എപ്പോഴും കഴിക്കുന്നതല്ലേ. അപ്പോൾ ഇങ്ങനത്തെ ഐറ്റംസ് ആകുമ്പം അവർക്കൊക്കെ ഇഷ്ടമാവില്ലെന്ന് കരുതിയാണ് ഞങ്ങൾ ഇങ്ങനെ വെച്ചത്. പക്ഷേ ഹെവി ആയിരുന്നു കേട്ടോ, നമ്മുടെ കേക്കും KFC ചിക്കനും അതുപോലെ തന്നെ ഫ്രഞ്ച് ഫ്രൈസും എല്ലാം കൂടി ആയിരുന്നപ്പം, പിന്നെ എക്സ്ട്രാ ചപ്പാത്തിയും ഉണ്ടല്ലോ. അപ്പം എല്ലാം കൂടി ആയപ്പോൾ നല്ല ഹെവി ഡിന്നർ തന്നെയായിരുന്നു. ഇതൊക്കെയാണ് നമ്മുടെ ഗിഫ്റ്റ് ഐറ്റംസ്. പിന്നെ കുറച്ച് കുട്ടികളുടെ വക കുറച്ച് കലാപരിപാടികളും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ നെവീനയും ഡിയോണയും അവർ ഡാൻസ് കളിക്കുകയാണ്. അതുപോലെ തന്നെ കുഞ്ഞു പിള്ളേരുടെ വകയും ഒരു ഡാൻസ് ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ എല്ലാ ഐറ്റംസും നമ്മൾ ഹോം മെയ്ഡ് ആയതുകൊണ്ട് നമുക്ക് ഒരുപാട് ചിലവൊന്നും വന്നില്ല കേട്ടോ. അപ്പം അങ്ങനെ നല്ല എല്ലാവരും പക്ഷേ ഹാപ്പിയും ആയിരുന്നു. അപ്പം മനോഹരമായ സായാഹ്നം ഒരുക്കി തന്ന ദൈവത്തിന് നന്ദിയും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ പിരിഞ്ഞു.
അപ്പം ഇനി അടുത്തൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും ബൈ.